ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹീതമായ നൊയമ്പിൻ്റെ ദിനങ്ങൾ, പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദിനങ്ങൾ, പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിനങ്ങൾ, ബുദ്ധിയുടെയും യുക്തിയുടെയും ചിന്താരീതിക്കും വായമൂർച്ചയ്ക്ക് അനുസരിച്ചുള്ള വാക്കുകളുടെ തള്ളലിനും ആവേശത്തിമിർപ്പിലും ആഘോഷത്തിലുമുള്ള ജീവിതശൈലിക്കും ഭാവവ്യത്യാസമുണ്ടാകേണ്ട, ഭാവത്തിന് രൂപാന്തരം വരുത്തേണ്ട ദിനങ്ങൾ. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു യാത്രയുടെ ആരംഭത്തിൻ്റെ ആഹ്വാനമാകുന്ന പുണ്യ ദിനങ്ങൾ, ഈ ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഒലിവർ വെൽഡൽ ഹോംസ്, അദ്ദേഹം ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നു: ഈ ലോകത്തിലെ മഹത്തായ കാര്യം നമ്മൾ അധികവും എവിടെയായിരിക്കുന്നു എന്നതല്ല, മറിച്ച് ഏത് ദിശയിലേക്കാണ് നാം സഞ്ചരിക്കുന്നത് എന്നതിലാണ്. യഥാർത്ഥ ലക്ഷ്യവും ദിശയും തിരിച്ചറിഞ്ഞ് അതിലൂടെ നമ്മുടെ സഞ്ചാരപഥത്തെ നിയന്ത്രിക്കുവാനായിട്ടുള്ള പുണ്യദിനങ്ങളാണ് പരിശുദ്ധ നൊയമ്പ്. നമ്മുടെ ജീവിത മനോഭാവത്തിനും സ്വഭാവത്തിനും പരിവർത്തനം സംഭവിക്കുവാൻ അനുവദിക്കേണ്ട ദിനങ്ങളാണ്. സ്വന്തമായി സ്വാർത്ഥമായി ചിന്തിച്ച് ജീവിക്കുന്നതിൻ്റെ അർത്ഥമില്ലായ്മയും ശൂന്യതയും ഗ്രഹിച്ച് ദൈവത്തിൽ കേന്ദ്രീകൃതമാകുന്ന ജീവിതത്തിൻ്റെ സാരവും പൂർണ്ണതയിലൂടെ സഹോദരങ്ങളിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ദിനങ്ങളാണ്. അർത്ഥമില്ലാത്ത ആഘോഷങ്ങൾക്കും ലക്ഷ്യമില്ലാത്ത ആവേശങ്ങൾക്കും ഉപരി പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും സാരം നാം മനസ്സിലാക്കുകയും ദൈവമെന്ന സത്യത്തെയും ദൈവത്തിൻ്റെ നന്മയെയും വിശുദ്ധിയെയും തിരിച്ചറിഞ്ഞും ഞാനെന്ന വ്യക്തിയിലെ മൂഢത്വവും ഭോഷത്വവും പരിമിതികളും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിനങ്ങളാണ്. ദൈവത്തെ പോലെ ആകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് വിവേകത്തോട് ചിന്തിക്കുന്ന, നമുക്ക് വിവേകമുണ്ടാക്കുന്ന ദിനങ്ങളാണ്. എൻ്റേതായ താല്പര്യങ്ങളെക്കാൾ സ്വന്തം സ്വപ്നങ്ങളെക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്വന്തം സ്വപ്നങ്ങളും താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവ എന്നിലൂടെ പൂർത്തിയാകുവാൻ നാം അനുവദിക്കുന്ന പുണ്യ ദിനങ്ങൾ. എന്നിൽ നിന്നും ദൈവത്തിലേക്കുള്ള ഒരു യാത്രയുടെ ആരംഭം കുറിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങൾ, എന്നിലെ ദൈവീകതയെ തിരിച്ചറിയുന്ന വിവേചിച്ചറിയുന്ന പുണ്യ ദിനങ്ങൾ. എൻ്റെ വസ്ത്രവും ഭക്ഷണവുമല്ല മാറ്റേണ്ടത്, മറിച്ച് എൻ്റെ മനോഭാവവും ജീവിതശൈലിയും ജീവിത രീതിയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കേണ്ടതെന്ന ബോധ്യവും ബോധവും ഉണ്ടാക്കേണ്ട ദിനങ്ങളാണ് ഈ പരിശുദ്ധ നൊയമ്പിൻ്റെ ദിനങ്ങൾ. 40 ദിനങ്ങൾ നോഹയിലും മോശയിലും ഏലിയാവിലും ശിഷ്യന്മാരിലും പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ദൈവത്തിനും ദൈവ അനുഭവത്തിനുമായി മാറ്റിവെക്കപ്പെടേണ്ട ദിനങ്ങൾ, വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ. ദൈവത്തിനും ദൈവിക മൂല്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ സാക്ഷികളായി മാറേണ്ട ദിനങ്ങളാണ്. തങ്ങളുടെ ബലഹീനതകളേക്കാൾ പരിമിതികളേക്കാൾ ദൈവത്തിൻ്റെ വിശുദ്ധിയും നന്മയും പ്രഘോഷിക്കുന്ന ദൈവ അനുഭവത്തിൻ്റെ വക്താക്കളാക്കി നമ്മെ മാറ്റുന്ന ദിനങ്ങളായി പരിശുദ്ധ നൊയമ്പ് മാറിത്തീരണം. Man always look for a change. ഒരു മാറ്റം തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. ഒരുവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവന് ഒരു പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയാണ് അവനെ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതും വിധേയമാക്കുന്നതും. ഇപ്രകാരം ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ പരിശുദ്ധ നൊയമ്പ് മുഖാന്തരമായി തീരണം. നമ്മുടെ കുറവുകളുടെ തിരിച്ചറിവ് നമ്മെ നിരാശയിലേക്കല്ല നയിക്കേണ്ടത്, പിന്നെയോ കുറവുകളെ എപ്രകാരം അതിജീവിക്കുവാൻ കഴിയും എന്ന ചിന്ത നമ്മെ ഉയർപ്പിലേക്കും
യഥാർത്ഥ സന്തോഷത്തിലേക്കും നയിക്കുന്നു. ബലഹീനതകളും വീഴ്ചകളും എളിമയോടുകൂടി അംഗീകരിക്കുവാനായി ഏറ്റുപറയുവാനായി നമ്മെ ഒരുക്കുന്ന കാലഘട്ടം കൂടിയാണ് പരിശുദ്ധ നൊയമ്പ്. കാൽവറിയിൽ നമ്മുടെ നാഥൻ ഏറ്റ മുറിവ് അത് സ്വർഗത്തിലേക്കുള്ള വാതിലായിരുന്നു. അത് ഒരുപാട് പേർ സ്വർഗം നോക്കിക്കാണുവാനുമല്ല മുഖാന്തരമായിരുന്നു. പരിശുദ്ധ നൊയമ്പ് സ്വർഗം നോക്കിക്കാണുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരമായി കാൽവറിയിലെ വീണ്ടെടുപ്പിനായിട്ടുള്ള ക്ഷണത്തിനായി പരിശുദ്ധ നൊയമ്പ് രൂപാന്തരപ്പെടുവാൻ കഴിയണം. അതുകൊണ്ട് പരിശുദ്ധ നൊയമ്പ് യഥാർത്ഥമാകുന്ന ആരാധനയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള ക്ഷണമാണ്, സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കുള്ള യാത്രയാണ്. നൊയമ്പ് നമ്മുടെയും അവരിൻ്റെയും വേദനകളെ ഒരുപോലെ തിരിച്ചറിയുവാൻ നമുക്ക് ലഭിക്കുന്ന കാലമാണ്. ഈ നൊയമ്പ് ജീവിതത്തിൽ രൂപാന്തരമുണ്ടാക്കുവാൻ സർവശക്തൻ നമ്മെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.